ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. സ്വകാര്യ വാഹനങ്ങൾ മാത്രമല്ല, അതായത് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് മാത്രമല്ല, കെ എസ് ആർ ടി സി നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസുകളിലെല്ലാം കൊടുക്കുന്ന പരസ്യങ്ങളും ചിത്രങ്ങളും സ്റ്റിക്കറുകളും എടുത്തു മാറ്റണമെന്നുണ്ട്. ഹൈക്കോടതി കെ എസ് ആർ ടി സിനെ ആയാലും പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള സ്റ്റിക്കറുകൾ വാഹനങ്ങളുടെ മുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റണമെന്ന് കർശനമായിട്ട് തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോഴും നമുക്ക് കാണാം ഒരുപാട് ബസ്സുകൾ, അതായത് ഈ കെ എസ് ആർ ടി സി സർവീസിൽ തന്നെ ഒരുപാട് ബസ്സുകൾ ഇപ്പോഴും സ്റ്റിക്കർ എടുത്ത് മാറ്റാതെ തന്നെയാണ് വാഹനങ്ങൾ ഓടിച്ചിട്ടുള്ളത്. ഇപ്പം ഈ ഹൈക്കോടതി നിയമത്തിന് പൊതു സർവീസെന്നോ അല്ലാതെ സ്വകാര്യ സർവീസ് അങ്ങനെയൊന്നും ഇല്ല, നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ എല്ലാവരും കൂടുതലായിട്ട് ടൂറിസ്റ്റ് ബസ്സുകളെയാണ് പഴിച്ചായിരുന്നത്. സ്വാഭാവികമായിട്ട് അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. അത്തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ട് സ്റ്റിക്കറുകളും കാര്യങ്ങളും ഒട്ടിക്കാനൊന്നും പാടുള്ളതല്ല. അതേ നിയമം തന്നെയാണ് കെ എസ് ആർ ടി സിയും പാലിക്കേണ്ടതാണ്. കാരണം ഒരുപാട് വാഹനങ്ങൾ ഇപ്പോഴും നിലവിൽ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് തന്നെയാണ്, ഒരുവിധം പറിച്ചു കളഞ്ഞിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും പറിച്ചു കളയാതെ കെ എസ് ആർ ടി സി ബസ്സിന് മുകളിലുള്ള സ്റ്റിക്കറുകൾ പറിച്ചു കളയാതെ വാഹനങ്ങൾ ഓടിക്കുന്നുണ്ട്. അതും എന്തായാലും ഒരുപോലെ അനുസരിക്കണം. കാരണം നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകം തന്നെയാണ്. കെ എസ് ആർ ടി സിക്കായാലും അതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങൾക്കായാലും നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അതുകൊണ്ട് കെ എസ് ആർ ടി സി മാത്രം സ്റ്റിക്കറുകൾ നിയമവിരുദ്ധമായിട്ട് ഒട്ടിച്ചിട്ടുള്ള പരസ്യങ്ങളിലെ സ്റ്റിക്കറുകളെല്ലാം എടുത്തു മാറ്റും എന്ന് തന്നെ നമുക്ക് നോക്കാം. എന്തായാലും നിലവിൽ ഒരു ഇഷ്ടംപോലെ വാഹനങ്ങൾ അതുപോലെ സ്റ്റിക്കർ എടുത്തു മാറ്റാതെ സർവീസ് നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.